പ്രിയമുള്ളവരെ പത്താം ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യണം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ നൽകുന്ന കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അവനവൻ്റെ കഴിവുകൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും അനുസൃതമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ എല്ലാവരും സന്നദ്ധരായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ പത്താം ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതുമല്ലെങ്കിൽ ഐ ടി ഐ പോളിടെക്നിക് ഇതാണ് നമ്മളിൽ പലരുടെയും ധാരണ ഐ ടി ഐയിലേക്കും പോളിടെക്നിക്കിലേക്കും താൽപ്പര്യമുള്ളവർ എത്തുന്നത് പ്ലസ് വണ്ണും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആരുടെയോ ക്യോ നിർബന്ധത്തിന് വഴങ്ങി തീരെ താൽപ്പര്യമില്ലാഞ്ഞിട്ടും പ്ലസ് വണ്ണും പ്ലസ് ടുവും കംപ്ലീറ്റ് ചെയ്യാൻ നിർബന്ധിതരാവുന്നവരാണ് നമ്മുടെ ഇടയിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തി തൻ്റെ താല്പര്യവും ഇഷ്ടാനിഷ്ടങ്ങളും ഏത് മേഖലയിലാണ് എന്നറിഞ്ഞതിനു ശേഷം ഉപരിപഠന മേഖല തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്ക് ഈ ചാനൽ എത്തിക്കാൻ ഷെയർ ചെയ്യുക കൂടുതൽ കരിയർ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്താം ക്ലാസ്സിന് ശേഷം കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വിവിധ ഉപരിപഠന മേഖലകളാണ് ഇന്നത്തെ പ്രതിപാദ്യം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ ഐ സി എസ്ഇ സി ഐ എസ് ഇ കേരള എൻ ഐ ഒ എസ് ഓപ്പൺ സ്കൂൾ ഇത്തരത്തിൽ വ്യത്യസ്ത സ്ട്രീമുകളിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം തേടാവുന്നതാണ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ ഏകദേശം നാൽപ്പത്തി ആറ് വ്യത്യസ്ത കോമ്പിനേഷനുകളിലായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസം നടക്കുന്നു കുട്ടികൾ അവരവരുടെ താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ചുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓരോ സ്ഥാപനങ്ങളിലും പ്രവേശനം നേടാനുള്ള മാനദണ്ഡങ്ങളും വെബ്സൈറ്റുകളുടെ അഡ്രസ്സും ഇതോടൊപ്പം നൽകുന്നുണ്ട് കേരളത്തിൽ മുന്നൂറ്റി എൺപത്തി ഒമ്പത് സ്കൂളുകളിലായി മുപ്പത്തിയഞ്ചോളം വിവിധ സ്ട്രീമുകളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ലഭിക്കുന്നു പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ ടെക്നിക്കൽ കോഴ്സുകളിലും പ്രാവീണ്യം നൽകുന്ന ഐ എച്ച് ആർ ഡിക്ക് കീഴിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ മറ്റൊരു സാധ്യതയാണ് ഐ എച്ച് ആർ ഡിക്ക് കീഴിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ എണ്ണം പതിനഞ്ചാണ് പ്രൈമറി വിഭാഗങ്ങളിൽ അറബി അധ്യാപക തസ്തികയിലേക്ക് ഉതകുന്ന അഫ്സലുലമ എന്ന കോഴ്സ് കേരളത്തിലെ വിവിധ അറബി കോളേജുകളിൽ ലഭ്യമാണ് ചെണ്ട തായമ്പക കഥകളി തുടങ്ങി വിവിധ തരത്തിലുള്ള കലാരൂപങ്ങളിലുള്ള പഠനത്തോടൊപ്പം പ്ലസ് ടു വിദ്യാഭ്യാസം കൂടി നേടണമെങ്കിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടത് കേരള കലാമണ്ഡലത്തിലാണ് അൻപത്തിയൊന്ന് കോളേജുകളിലായി പത്തൊൻപതോളം ബ്രാഞ്ചുകളിൽ പോളിടെക്നിക് വിദ്യാഭ്യാസം നടക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും വിവിധ വകുപ്പുകളിലും അതുപോലെ ഡിഫൻസ് മേഖലയിലും പ്രൈവറ്റ് സെക്ടറിലും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ നൽകുന്ന പഠന ശാഖയാണ് പോളിടെക്നിക് ടെക്നിക്കൽ താല്പര്യങ്ങളാണ് കുട്ടികൾക്കുള്ളതെങ്കിൽ പ്ലസ് വണ്ണിലേക്ക് തള്ളിവിടാതെ പോളിടെക്നിക്കിൽ ചേർത്താവുന്നതാണ് പോളിടെക്നിക്കിലെ മൂന്ന് വർഷത്തെ കോഴ്സിന് ശേഷം താൽപ്പര്യമുണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രി ടെസ്റ്റിലൂടെ എൻജിനീയറിംഗ് കോളേജുകളിലും പ്രവേശനം നേടാവുന്നതാണ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് മറ്റൊരു ആകർഷണം തിരുവനന്തപുരം കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഫാർമസി അതുപോലെ വിവിധ ആയുർവേദ കോളേജുകളിൽ ആയുർവേദിക് നഴ്സിംഗ് ഫാർമസി കൂടാതെ ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നീ കോഴ്സുകളിലേക്കും പ്രവേശനം നേടാവുന്നതാണ് ഫുഡ് പ്രൊഡക്ഷൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലകളിൽ ഉപരിപഠനം നടത്താൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് മാർക്ക് ബേസ് ചെയ്തുകൊണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ് ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന കോഴ്സ് ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ തുറന്നു തരുന്ന ഒന്നാണ് കേരളത്തിൽ പതിനേഴോളം ഗവൺമെൻറ് കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഉള്ളത് ഫാഷൻ ഡിസൈനിങ്ങിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് പത്താം ക്ലാസ്സിന് ശേഷം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സെൻറ്ററുകൾ നടത്തുന്ന ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗവൺമെൻറ് ടെക്നോളജി എന്ന തൊഴിലധിഷ്ഠിത കോഴ്സിലും പ്രവേശനം നേടാവുന്നതാണ് സിപ്പറ്റ് നടത്തുന്ന ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി ഒട്ടനവധി അവസരങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ പത്താം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് ലഭിക്കാത്ത കുട്ടികൾ ഉപരിപഠന മേഖലകൾ തെരഞ്ഞു പോകാതെ അവനവൻ്റെ താല്പര്യത്തിനും കഴിവിനുമനുസരിച്ചുള്ള തൊഴിൽ മേഖലകൾ തെരഞ്ഞു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണ രംഗത്തും തൊഴിൽ വൈദഗ്ധ്യമുള്ള ഒട്ടനവധി പേർ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വിദ്യാർത്ഥികൾ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പഠിച്ചു പഠിച്ചു മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ പല രംഗങ്ങളിലും വിദഗ്ധരായ തൊഴിലാളികൾ ഇല്ലാതായി ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ട്രിപ്പിൾ ഐ സി വിവിധ മേഖലകളിൽ ടെക്നീഷ്യൻ കോഴ്സുകൾ നടത്തുന്നത് വിവിധ മേഖലകളിലേക്ക് വിദഗ്ധരായ തൊഴിലാളികളെ സൃഷ്ടിച്ചെടുക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് താൽപ്പര്യമുള്ളവർ എത്തിച്ചേർന്നാൽ തൊഴിൽ ലഭിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട കമ്പ്യൂട്ടർ അനുബന്ധ മേഖലകളിൽ തൊഴിൽ ലഭിക്കാനായിട്ട് എൽ ബി എസ് സെൻറ്റർ നടത്തുന്ന വിവിധ കോഴ്സുകളുണ്ട് പത്താം ക്ലാസ്സിന് ശേഷം നേരിട്ട് എൽ ബി എസ് സെന്റർ നടത്തുന്ന ഈ കോഴ്സുകളിൽ ചേരുന്നത് നല്ലതായിരിക്കും വിവിധ ലൈബ്രറികളിൽ തൊഴിലവസരം നൽകുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ തുടങ്ങിയ ഐ എച്ച് ആർ ഡി കോഴ്സുകൾ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതായിരിക്കും എല്ലാ രംഗത്തും ഫാഷന് അമിതമായ പ്രാധാന്യമാണ് ഇക്കാലത്തുള്ളത് അതുകൊണ്ട് കൊണ്ടുതന്നെ ഫുഡ്വെയർ ഡിസൈനിങ്ങും ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്ന മേഖലയാണ് ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സെൻട്രൽ ഫുഡ്വെയർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വിവിധ കോഴ്സുകൾ സഹായകമാകും എന്നുള്ളത് തീർച്ചയാണ് നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ക്രാഫ്റ്റ്മാൻ കോഴ്സുകൾ സിഫ്നെറ്റ് നടത്തുന്ന വെസൽ നേവിഗേറ്റർ മെറൈൻ ഫിറ്റർ തുടങ്ങിയ കോഴ്സുകൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഉചിതമായിരിക്കും കൈത്തറി മേഖലയിലുള്ള തൊഴിൽ ഉറപ്പുവരുത്താൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ നടത്തുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ടെക്സ്റ്റൈൽ ഡിസൈൻ ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾ അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെന്റർ നടത്തുന്ന വിവിധ തരം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ് ബി എസ് എൻ എൽ സർട്ടിഫൈഡ് ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ കോഴ്സ് സെന്റർ ഫോർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ നടത്തുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ എസ് പി മറൈൻ അക്കാദമി നടത്തുന്ന പ്രീ സീ ട്രെയിനിംഗ് ഫോർ ജനറൽ പർപ്പസ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന മോഡേൺ സർവേ സർട്ടിഫിക്കറ്റ് കോഴ്സ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് തുടങ്ങിയവ തൊഴിൽ ഉറപ്പു നൽകുന്ന വിവിധ തരം കോഴ്സുകളാണ് സഹകരണ ബാങ്കുകളിലെ ജോലിക്ക് ഉതകുന്ന കോഴ്സാണ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അഥവാ ജെ ഡി സി പത്തു മാസമുള്ള ഈ കോഴ്സ് കഴിഞ്ഞാൽ ബാങ്കുകളിൽ തൊഴിലവസരം ഉണ്ടാകുന്നതാണ് ഋഷികേഷ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നടത്തുന്ന ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റർ ടെക്നീഷ്യൻ തൊഴിൽ വൈദഗ്ധ്യവും തൊഴിലവസരവും നൽകുന്ന വളരെ നല്ലൊരു കോഴ്സാണ് എൻ ടി എഫ് നടത്തുന്ന വിവിധ കോഴ്സുകൾ നിരവധി തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്നു പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് വൺ എന്ന ഓപ്ഷൻ മാത്രമല്ല എന്ന തിരിച്ചറിവ് ഏറെക്കുറെ ഉണ്ടായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അവനവൻ്റെ താൽപ്പര്യത്തിനും ഇഷ്ടാനിഷ്ടങ്ങൾക്കും അനുസരിച്ചുള്ള തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾക്ക് പ്ലീസ് പുട്ട് യുവർ കമൻസ് ഇൻ ദ കമൻ ബോക്സ് ഷെയർ ദ വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കരിയർ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്